വരിയുടെ ലോകത്തെ യുവവൈദികൻ മനോജച്ചിന് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെ കോട്ടയത്ത് നിന്നും തലശ്ശേരിക്കുള്ള യാത്രക്കിടെ വടകരയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. അച്ഛനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഫാദർ ജോർജ് കരോൾ, ഫാദർ പോൾ മുണ്ടോലിക്കൽ, ഫാദർ ജോസഫ് പണ്ടാരപ്പറമ്പിൽ എന്നിവരെ വടകരയിലെ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലശ്ശേരി സെന്റ് ജോസഫ് മൈനർ സെമിനാരിയുടെ വൈസ് റെക്ടറായ മനോജച്ചൻ എടൂർ സെന്റ് മേരീസ് ഇടവക അംഗമാണ്. വൈദികർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. നല്ലൊരു ഗായകനും വരിയുടെ ലോകത്തെ പ്രശസ്തനുമായിരുന്നു മരിച്ച മനോജച്ചൻ. അകാലത്തിൽ പൊലിഞ്ഞ വൈദികനെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾക്കൊപ്പം ചികിത്സയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ നിലപാട് അറിയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബേസ് ഫാക്ടർ. ആദ്യത്തെ ഒരു കാര്യം, മണ്ണ് ഒരു നിലപാടാണ്. ആ മണ്ണുകൊണ്ട് പോലും നിനക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും. ഏറ്റവും പരിമിതമായ സാഹചര്യത്തിൽ ആർട്ടിനെ വളർത്തുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എൻ്റെ മനസ്സിലുണ്ട്. അത് ആർട്ടിനെ സഹായിക്കുന്ന ഒരു ഘടകമാണെന്ന് എനിക്ക് അറിയില്ല. കാരണം നിറങ്ങൾ കൊണ്ട് ചെയ്യേണ്ടത് നിറങ്ങൾ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തണം. പക്ഷേ നിലപാടുകൾ അറിയിക്കാൻ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സഹീബ് കർഷകനെ കുറിച്ച് വരയ്ക്കുമ്പം ഒരുപാട് കളറുകൾ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നിറം പിടിപ്പിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു.